നമസ്തേ രോഹൻ, ഈയിടെയായി എവിടെയാ താൻ? നമസ്തേ അമ്മാവ, ഞാൻ സ്കൂൾ പ്രോജക്ടിന്റെ തിരക്കിലായിരുന്നു. ദയവ് ചെയ്തത് വെച്ചോളൂ. ഓ, തന്റെ അച്ഛനോട് വളരെ നന്ദി. ഞാൻ ക്യാഷ്ലെസ് ആയിട്ട് ഹെൽപ്ലെസ് ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് കറന്റ് ബില്ല് അടക്കണമായിരുന്നു. നിങ്ങൾക്ക് ഡിജിറ്റൽ ഫിനാൻഷ്യൽ സർവീസസിന്റെയും ഡിജിറ്റൽ പേയ്മെന്റിന്റെയും സഹായത്താൽ ബിൽ പേയ്മെന്റ് നടത്താവുന്നതാണ്. ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പവും വളരെ സൗകര്യപ്രദവുമാണ്. ഞാനിതിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് വിസ്തരിച്ച് പറഞ്ഞു തരൂ. കേട്ടിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. തീർച്ചയായും രോഹൻ. ഡിജിറ്റൽ പേയ്മെന്റ് അല്ലെങ്കിൽ ഇ പേയ്മെന്റ് എന്നത് മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകൾ പോലുള്ള ഡിജിറ്റൽ സേവനങ്ങൾ ഉപയോഗിച്ച് ഒരു പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണ്. ഇത് ക്യാഷ് പേയ്മെന്റുമായി താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട പേയ്മെന്റ് വഴിയായി കണക്കാക്കപ്പെടുന്നു. ഇത് വളരെ സൗകര്യപ്രദമായ ഒരു രീതിയാണ്, കാരണം ഇതിൽ ഒരാൾക്ക് കുറഞ്ഞ പണവുമായി സഞ്ചരിക്കാൻ കഴിയും. അതുകൂടാതെ വെറും മൊബൈൽ ഫോൺ, ആധാർ നമ്പർ അഥവാ ഏതെങ്കിലും കാർഡ് മാത്രമാണ് ആവശ്യം. നമുക്ക് ഈ പേയ്മെന്റ് മോഡ് ഉപയോഗിച്ച് എപ്പോ വേണമെങ്കിലും എളുപ്പത്തിൽ പണമടയ്ക്കാം. UPI ആപ്സ്, USSD അല്ലെങ്കിൽ ഇ വാലറ്റ് പോലുള്ള മോഡുകൾ എല്ലായ്പ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പല ഡിസ്കൌണ്ട്സും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഡിജിറ്റൽ മോഡ് ഉപയോഗിച്ച് ചെയ്ത 2,000 രൂപ വരെയുള്ള പേയ്മെന്റിന് സർവീസ് ടാക്സിൽ നിന്നും തീർത്തും ഒഴിവ് ലഭിക്കും. കൂടാതെ ഇന്ധനത്തിൽ 0.75% നിരക്കും പിന്നെ സർക്കാരിതര ഇൻഷുറൻസ് കമ്പനികളിൽ ഇൻഷുറൻസ് പ്രീമിയമിൽ 10% നിരക്കും നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ പേയ്മെന്റിന്റെ രീതികൾ കണക്കിലെടുക്കാതെ തന്നെ ഇടപാടിന്റെ ചരിത്രത്തിൽ യാന്ത്രിക റെക്കോർഡ് സൂക്ഷിക്കപ്പെടുന്നതാണ്. ഡിജിറ്റൽ പേയ്മെന്റിന്റെ കാര്യത്തിൽ ലോ റിസ്കിൽ നിന്നും നോ റിസ്ക് സാധ്യതയാണുള്ളത്. ഫോൺ അൺലോക്ക് ചെയ്യാൻ പാസ്വേഡ് ഓർക്കുന്നില്ലെങ്കിൽ മാത്രം മൊബൈൽ വാലറ്റുകൾക്ക് ലോ റിസ്ക് ആണ്. പിൻ ഇല്ലാതെ കാർഡ് ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ സംഭവിച്ചാൽ കാർഡ് കുറച്ചു കഴിഞ്ഞ് ബ്ലോക്ക് ആകും. AEPSന് നമ്മുടെ വിരലടയാളം ആവശ്യമാണ്. അതിനാൻ നമ്മുടെ പോക്കറ്റിൽ വൻതോതിൽ പണം കൊണ്ടു നടക്കുന്ന അപകട സാധ്യത ഒഴിവാക്കാം. ഇനി പ്രധാനപ്പെട്ട ഡിജിറ്റൽ മോഡ്സ് ഓഫ് പേയ്മെന്റ് നമുക്ക് ചർച്ച ചെയ്യാം. അതായത് കാർഡ്സ്, POS, USSD, ഇ വാലറ്റ്, പിന്നെ AEPS. നമുക്ക് ഈ പേയ്മെന്റ് മോഡുകൾ ഒന്നൊന്നായി പര്യവേക്ഷണം ചെയ്യാം. സാധാരണയായി ബാങ്ക് വിതരണം ചെയ്യുന്ന 3 തരം കാർഡുകളുണ്ട്: പ്രീപെയ്ഡ് കാർഡ്സ്, ഡെബിറ്റ് കാർഡ്സ്, പിന്നെ ക്രെഡിറ്റ് കാർഡ്സ്. പ്രീപെയ്ഡ് കാർഡ്സ് പരിമിതമായ ഇടപാടുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്, പിന്നെ മൊബൈൽ റീചാർജ് ചെയ്യാവുന്നതുപോലെ റീചാർജ് ചെയ്യാവുന്നതാണ്. ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് ഇത് പ്രീലോഡ് ചെയ്യപ്പെടുന്നു. ഡെബിറ്റ് കാർഡ്സ് ബാങ്ക് അക്കൌണ്ടുമായി ബന്ധിക്കപ്പെട്ടതാണ്. ഇവ ബാങ്ക് വഴി കറന്റ്, സേവിംഗ്സ്, പിന്നെ ഓവർഡ്രാഫ്റ്റ് അക്കൌണ്ട് ഉപയോക്താക്കൾക്ക് നൽകപ്പെടുന്നതാണ്. ഈ കാർഡ് ഉപയോഗിക്കുന്നത് ഒരു ബാങ്ക് അക്കൌണ്ടിൽ നിന്നും പരിധിക്കുള്ളിൽ പണം പിൻവലിക്കാനും അല്ലെങ്കിൽ വിൽപ്പന സമയത്ത് അഥവാ ഓൺലൈൻ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനാണ്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് അഭ്യന്തര ഫണ്ട് ട്രാൻസ്ഫറിനായി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ക്രെഡിറ്റ് കാർഡ്സ് എന്നത് ബാങ്കുകളും RBI അംഗീകരിച്ച മറ്റ് സ്ഥാപനങ്ങളും വിതരണം ചെയ്യുന്നു. മിക്ക ക്രെഡിറ്റ് കാർഡുകളിലും ക്യാഷ് അഡ്വാൻസ് ഓപ്ഷൻ ഉണ്ട്. അത് കാർഡ് ഉടമകളെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ അനുവദിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ പരിഗണിക്കേണ്ടതുണ്ട്. ഒരു ഹ്രസ്വകാല വായ്പ എടുക്കുന്നതിനുള്ള ഏറ്റവും ചിലവേറിയ വഴികളിൽ ഒന്നാണിത്, കാരണം ഉയർന്ന പലിശ നിരക്കിൽ കാർഡ് ഉടമകൾ പണം തിരികെ നൽകണം. ഇപ്പോൾ വർത്തമാനകാലത്ത് ക്യാഷ് മുന്നേറ്റത്തിന് ശരാശരി 24% പലിശ നിരക്ക് നൽകേണ്ടതുണ്ട്. പിൻവലിക്കപ്പെട്ട തുകയുടെ ഏകദേശം 3 മുതൽ 5% വരെ ഫീസ് അടയ്ക്കേണ്ടി വരും. മിക്ക കേസുകളിലും ഗ്രേസ് പീരീഡ് നൽകുന്നതല്ല, എങ്കിൽ പണം പിൻവലിച്ച ഉടൻ തന്നെ അതിൽ പലിശ ഈടാക്കുന്നതാണ്.
പണം പിൻവലിക്കൽ ഏതാണ്ട് നിശ്ചിത തുക മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് ക്യാഷ് ക്രെഡിറ്റ് ലിമിറ്റ്. ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്സിന്റെ ഇന്ത്യൻ പതിപ്പാണ് റുപേ കാർഡ്സ്. വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് പോലുള്ള അന്തർദേശീയ കാർഡുകളോട് ഇതിന് സാമ്യതയുണ്ട്. എന്റെ പക്കൽ ഈ കാർഡുണ്ട്, പക്ഷേ എനിക്കിത് ഉപയോഗിക്കാൻ അറിയില്ല. എടിഎമ്മിൽ നിന്ന് ക്യാഷ് എടുക്കാനായി താങ്കൾ സ്വന്തം ഡെബിറ്റ് അഥവാ ക്രെഡിറ്റ് കാർഡ് എടിഎം മെഷീനിൽ ഇടുക. നിങ്ങളുടെ 4-അക്ക പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ക്യാഷ് എടുക്കുവാനോ അഥവാ ബാങ്ക് ബാലൻസ് അറിയുവാനോ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഈ കാർഡ്സ് റീറ്റെയിൽ ഷോപ്സിലും ഉപയോഗിക്കാൻ കഴിയുമോ? ആ, തീർച്ചയായും. പ്രോസസ് ഇപ്രകാരമാണ്. ഡെബിറ്റ് കാർഡ് സ്റ്റോറിലെ ക്യാഷ്യറിന് കൊടുക്കുക. കടക്കാരൻ POS മെഷീൻ മുഖേന കാർഡ് ചലിപ്പിക്കുകയും മേടിക്കുന്ന സാധനത്തിന്റെ തുക അതിലിടുകയും ചെയ്യുന്നു. അതിനുശേഷം ഉപഭോക്താവ് കാർഡിന്റെ പിൻ ടൈപ്പ് ചെയ്യും. വാങ്ങിക്കുന്നതിന്റെ വില ഉപഭോക്താവിന്റെ അക്കൗണ്ടിൽ നിന്ന് ഈടാകുന്നു. കടക്കാരൻ പ്രിന്റഡ് പകർപ്പിൽ ഉപഭോക്താവിന്റെ കയ്യൊപ്പെടുത്ത് തന്റെ പക്കൽ വയ്ക്കും. ഒരു പകർപ്പ് ഉപഭോക്താവിന് നൽകുകയും ചെയ്യും. അവസാനം, ഇപ്പോൾ ഈ കാർഡ് മുഖേന എനിക്ക് വളരെ എളുപ്പത്തിൽ വൈദ്യുതി, വെള്ളം, ടെലിഫോൺ ഇവയുടെ ബില്ലുകൾക്ക് പണമടയ്ക്കാം. തീർച്ചയായും. ഇത് എയർലൈൻ, വിമാനയാത്ര അല്ലെങ്കിൽ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗിനായി ഉപയോഗിക്കാം. റെസ്റ്റോറന്റുകളിൽ പേയ്മെന്റിനായി ഉപയോഗിക്കാം. കടകളിൽ അഥവാ ഓൺലൈൻ ഷോപ്പിംഗിന്, എടിഎമ്മുകളിൽ നിന്ന് പണം പിൻവലിക്കാൻ തുടങ്ങിയ പലയിടത്തും ഇത് ഉപയോഗിക്കാവുന്നതാണ്. POS മെഷീന്റെ ഉപയോഗത്തെപ്പറ്റി വിശദമായി പറഞ്ഞു തരാമോ? പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ അഥവാ POS മെഷീൻ റീറ്റെയിൽ ലൊക്കേഷനുകളിൽ കാർഡ് പേയ്മെന്റ് പ്രോസസ് ചെയ്യുന്നതിനുള്ള ഇലക്ട്രോണിക് ഉപകരണമാണ്. POS പൊതുവെ ചെയ്യുന്നത് ഉപഭോക്താവിന്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വിവരങ്ങൾ വായിക്കുന്നു, ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൌണ്ടിലെ ഫണ്ടുകൾ മതിയാണോ എന്ന് പരിശോധിക്കുന്നു. ഉപഭോക്താവിന്റെ അക്കൌണ്ടിൽ നിന്നും വിൽപ്പനക്കാരുടെ അക്കൌണ്ടിലേക്ക് ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇടപാട് രേഖപ്പെടുത്തുകയും രസീതി അച്ചടിക്കുകയും ചെയ്യുന്നു. മൊബൈൽ അധിഷ്ഠിത POS അഥവാ MPOS ഒരു വിൽപ്പനയും ക്ലൗഡ് അധിഷ്ഠിത പരിഹാരവുമാണ്. ഇത് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ് വിൽപ്പനകൾ നിയന്ത്രിക്കുന്നതിനുള്ള സാധനങ്ങൾ ശേഖരിക്കാനും ഉപഭോക്തൃ ലോയൽറ്റി നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു. ഡിമോണിറ്റൈസേഷൻ ഡ്രൈവ് വിൽപ്പനക്കാരെ പരമ്പരാഗത ക്യാഷ് രജിസ്റ്റേഴ്സിൽ നിന്നും മാറ്റി MPOSലേക്ക് നയിച്ച് പൂർണമായ റീറ്റെയിൽ മാനേജ്മെന്റ് നൽകാൻ സഹായിച്ചു. വ്യക്തിഗതവും പരസ്പര ആനുകൂല്യങ്ങളും ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും MPOS നൽകുന്നു. MPOS വഴി വിൽപ്പനക്കാർക്ക് സ്റ്റോറിൽ എവിടെയും ഉപഭോക്താവിൽ നിന്ന് പേയ്മെന്റുകൾ സ്വീകരിക്കാൻ കഴിയും. ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ വാലറ്റ്സ് വഴി ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ മൊബൈൽ POS ഉപാധികളിൽ പണം നൽകാവുന്നതാണ്. വ്യാപാരികളും ഉപഭോക്താക്കളും ലോയൽറ്റി പ്രോഗ്രാമിന്റെ പ്രയോജനം നേടുന്നത് അവ നിരന്തരമായി പേയ്മെന്റ് ഇടപാടുകളിൽ സംയോജിപ്പിക്കുമ്പോഴാണ്. ഡിജിറ്റൽ കാർഡ് ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ ചില മുൻകരുതലുകൾ പാലിക്കേണ്ടതുണ്ടോ? ആ, ഈ കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ ചില ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് സ്വീകരിക്കുന്ന സമയത്ത് വെൽക്കം കിറ്റ് മുദ്രവെച്ച വ്യവസ്ഥയിലാണെന്ന് ഉറപ്പുവരുത്തുക. കാർഡ് ലഭിച്ചയുടൻ കാർഡിന്റെ പിൻഭാഗത്ത് കയ്യൊപ്പിടുക. നിങ്ങൾ പണം കൈകാര്യം ചെയ്യുന്നതുപോലെ നിങ്ങളുടെ കാർഡ് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നഷ്ടപ്പെട്ടാൽ നഷ്ടം ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുക. എല്ലായ്പ്പോഴും കാർഡ് നിങ്ങളുടെ സാന്നിധ്യത്തിൽ സ്വൈപ്പ് ചെയ്യപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് തൽക്ഷണം ഇടപാട് അലേർട്ടുകൾക്കായി രജിസ്റ്റർ ചെയ്യുക. വിലാസം അല്ലെങ്കിൽ സമ്പർക്ക വിവരം മാറുന്നത് ബാങ്കിലേക്ക് കൃത്യമായി അറിയിക്കുക. ഏതെങ്കിലും അൺറിക്കഗ്നൈസ്ഡ് ട്രാൻസാക്ഷൻ നടന്നാൽ ഉടനടി കസ്റ്റമർ കെയറിൽ വിവരം അറിയിക്കുക.
മറ്റൊരു സുരക്ഷ പ്രാപ്തമാക്കുന്നതിന് വിസ സ്ഥിരീകരിച്ച, അതായത് വെരിഫൈഡ് ബൈ വിസ എനേബിൾ ചെയ്യപ്പെട്ട ഓൺലൈൻ ട്രാൻസാക്ഷൻ പാസ്വേഡിനായി സ്വയം രജിസ്റ്റർ ചെയ്യുക. ട്രാൻസാക്ഷൻ പാസ്വേഡ് സൃഷ്ടിക്കുന്നതിനുള്ള ചില ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ കാര്യങ്ങളുണ്ട്. അവയെ മനസ്സിലാക്കാം. പാസ്വേഡിൽ കുറഞ്ഞത് 8 പ്രതീകങ്ങളോ കൂടിയത് 16 പ്രതീകങ്ങളോ അടങ്ങിയിട്ടുണ്ടാവണം. പാസ്വേഡിന്റെ വിജയകരമായ സൃഷ്ടിയിൽ സംഖ്യാ അക്കങ്ങളുടെയും അക്ഷരങ്ങളുടെയും സങ്കലനം ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന്, അതിൽ ചുരുങ്ങിയത് 3 അക്കസംഖ്യകളെങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇതിൽ കുറഞ്ഞത് 3 വലിയ അക്ഷരങ്ങളോ, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 2 അക്കങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം, അഥവാ ഒരു വലിയ അക്ഷരം അഥവാ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം എന്നിങ്ങനെ. ഓൺലൈൻ ബാങ്കിംഗ് ചാനലിന്റെ പഴയ പാസ്വേഡ് അല്ലെങ്കിൽ ലോഗിൻ ഐഡി പോലെ പാസ്വേഡ് ഒരിക്കലും ആകരുത്. കൂടാതെ കഴിഞ്ഞ 6 പാസ്വേഡ് മാറ്റങ്ങൾക്ക് ഇത് ഒരുപോലെ ആയിരിക്കരുത്. പാസ്വേഡിൽ പ്രത്യേക പ്രതീകങ്ങളോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ ഇടമോ ഉണ്ടായിരിക്കരുത്. അതിൽ റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ് 2 കൂടുതൽ തുടർച്ചയായി ഉണ്ടാകരുത്, അഥവാ സക്സസീവ് ക്യാരക്ടേഴ്സ് 3 കൂടുതലും ഉണ്ടായിരിക്കരുത്. സുരക്ഷാ കാരണങ്ങളാൽ പൊതുവെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് എന്നിങ്ങനെ സാധാരണ പദങ്ങൾ പാസ്വേഡ് സജ്ജമാക്കാൻ അനുവദിക്കുന്നതല്ല. റിന്യൂവലിനു മുൻപോ കാർഡ് അപ്ഗ്രേഡ് ചെയ്യുന്ന നേരത്ത് അഥവാ ക്യാൻസൽ ചെയ്തതിനു ശേഷം കാർഡിനെ 4 കഷണങ്ങളായി മുറിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാർഡ് ഹൈ റിസ്ക് കൺട്രിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ച് നിങ്ങളുടെ കാർഡ് മാറ്റിയെടുക്കുക. നിങ്ങളുടെ കാർഡ് മോഷ്ടിക്കപ്പെടുകയോ അല്ലെങ്കിൽ കളഞ്ഞുപോയിട്ടുണ്ടെങ്കിലോ അഥവാ നിങ്ങളുടെ പിൻ മൂന്നാമതൊരു വ്യക്തിയുമായി പങ്കുവെക്കുകയോ ചെയ്താൽ ഉടനടി ബാങ്ക് പ്രതിനിധികളുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് മറ്റാർക്കും കൈമാറരുത്, ആരെങ്കിലും ബാങ്കിനെ പ്രതിനിധാനം ചെയ്യുന്നതായി അവകാശപ്പെടുന്നെങ്കിൽ പോലും. നിങ്ങളുടെ കാർഡ് നമ്പറും എക്സ്പയറി ഡേറ്റും CVV മൂല്യവും ആർക്കും വെളിപ്പെടുത്തരുത്. ഗെയിമിംഗ്, പോർണോഗ്രഫി, ലോട്ടറി, ചൂതാട്ടം പോലുള്ള സുരക്ഷിതമല്ലാത്ത പേയ്മെന്റ് ഗേറ്റ്വേകളും പോലുള്ള വെബ്സൈറ്റുകളിൽ നിങ്ങളുടെ കാർഡ് ഉപയോഗിക്കരുത്. കാർഡിൽ ATM പിൻ എഴുതരുത്. യാതൊരു കാരണവശാലും ആർക്കും ക്രെഡിറ്റ് കാർഡിന്റെ മുൻവശത്തെയും പിൻവശത്തെയും ഫോട്ടോ കോപ്പി നൽകരുത്. ഒരു ശൂന്യ അപേക്ഷാ ഫോമിൽ ഒപ്പിടരുത്. പിന്നീട് ഒരു ഏജന്റ് അഥവാ ബാങ്ക് പ്രതിനിധി പൂരിപ്പിക്കാനായി. അസുരക്ഷിത പബ്ലിക് കമ്പ്യൂട്ടറുകളിൽ നിങ്ങളുടെ ഇന്റർനെറ്റ് ബാങ്കിംഗ് അക്കൌണ്ട് ആക്സസ് ചെയ്യരുത്. അസുരക്ഷിത വെബ്സൈറ്റുകളിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കരുത്. ഏതെങ്കിലും ഓൺലൈൻ ഇടപാട് നടത്തുന്നതിനു മുൻപ് മുകളിലുള്ള അഡ്രസ് ബാർ എപ്പോഴും HTTPSൽ ആരംഭിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. അത് ഒരു അടഞ്ഞ സുവർണ താഴുള്ളതായും ഉറപ്പുവരുത്തുക. ലോക്ക് ചിഹ്നം ഇല്ലാത്ത ഏതെങ്കിലും അസുരക്ഷിത വെബ്സൈറ്റുകളിൽ നിങ്ങളുടെ കാർഡ് ഉപയോഗിക്കരുത്. നിങ്ങളുടെ സെൻസിറ്റീവായ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് സൈറ്റ് ഒരു എൻക്രിപ്ഷൻ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതായി ഈ ഐക്കൺ സൂചിപ്പിക്കുന്നു. ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ ചോദിക്കുന്ന ബഹുജന അഥവാ മാസ് ഇമെയിലുകൾക്കോ SMS ആക്രമണങ്ങൾക്കോ ഇരയാകരുത്. സംശയാസ്പദമായ വർണ്ണങ്ങളിൽ നിന്നുള്ള ആകർഷക സ്കീമുകൾക്ക് പ്രതികരണമായി വ്യക്തിഗത വിശദാംശങ്ങളും കാർഡ് നമ്പറുകളും ചോദിക്കുന്ന ഏതെങ്കിലും ഇമെയിലുകളോട് ഒരിക്കലും പ്രതികരിക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡുകളെക്കുറിച്ച് വളരെയധികം അറിയാം. വരൂ, ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കാം. USSD എന്ന് വെച്ചാൽ അൺസ്ട്രക്ചേർഡ് സപ്ലിമെന്ററി സർവീസ് ഡേറ്റ. ഈ സേവനം ഓരോ ഉപഭോക്താവിനു വേണ്ടിയും നാഷണൽ യൂണിഫൈഡ് USSD പ്ലാറ്റ്ഫോം, അതായത് NUUP വാഗ്ദാനം ചെയ്യുന്ന ഒറ്റ നമ്പർ, അതായത് *99# വഴി ഒരു ചെറിയ കോഡ് ഉപയോഗിച്ച് ബാങ്കിംഗ് സേവനങ്ങൾ ആക്സസ് ചെയ്യാൻ അനുവദിക്കുന്നു. ഇത് പ്രതിദിനം 5,000 രൂപ വരെ പണമിടപാടിന് ഉപയോഗിക്കാം.
*999# എന്നത് USSD അടിസ്ഥാനമാക്കിയുള്ള NPCI നൽകുന്ന മൊബൈൽ ബാങ്കിംഗ് സേവനമാണ്. ഇത് ബാങ്കുകളെയും ടെലികോം സേവനദാതാക്കളെയും ഒരുമിച്ച് ചേർക്കുന്നു. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്ന് *999# ഡയൽ ചെയ്യുന്നതിലൂടെ ഒരു ഉപഭോക്താവിന് എല്ലാ സാമ്പത്തിക സേവനങ്ങളും ലഭ്യമാകും. ഈ സേവനം എല്ലാ GSM സേവനദാതാക്കളിലും ഹാൻഡ്സെറ്റുകളിലും പ്രവർത്തിക്കുന്നു. ഈ സേവനങ്ങൾ ലഭ്യമാക്കാൻ എന്തെല്ലാം ആവശ്യമാണ്? ഇതിനായി നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട്, GSM നെറ്റ്വർക്കിൽ ഒരു മൊബൈലും ഒരു രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. എന്റെ പക്കൽ ഇതെല്ലാം ഉണ്ട്, പക്ഷേ ഞാൻ ഈ സർവീസ് എങ്ങനെയാ തുടങ്ങേണ്ടത്? ആദ്യമായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും നിങ്ങളുടെ മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യുന്നതിന് നിങ്ങളുടെ ബാങ്ക് ബ്രാഞ്ച് സന്ദർശിക്കുക. ഉടൻ തന്നെ നിങ്ങൾക്ക് UPI പിൻ അഥവാ UPIN ലഭിക്കും. അത് നിങ്ങൾക്ക് ഓർമ്മിക്കേണ്ടി വരും. ഇത് വളരെ എളുപ്പം തന്നെ. ഞാൻ വേഗം തന്നെ ഇത് തുടങ്ങിക്കോളാം. ഓർക്കൂ, NUUP സേവനങ്ങൾ ചാർജ് ആകില്ല. ട്രൈ തന്നെ ഓരോ ഇടപാടിനും പരമാവധി പരിധി ₹1.50 സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ നിരക്കുകൾ സ്ഥിരീകരിക്കുന്നതിന് ബന്ധപ്പെട്ട ടെലികോം സേവന ഓപ്പറേറ്ററെ ബന്ധപ്പെടാം. USSD പ്രയോജനങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാമോ? തീർച്ചയായും. USSD ലളിതവും ഉപയോഗിക്കാൻ എളുപ്പവുമുള്ളതാണ്. ഇത് SMSനേക്കാളേറെ സുരക്ഷിതമാണ്. മിക്കവാറും എല്ലാ GSM ഹാൻഡ്സെറ്റുകളിലും ഇത് പ്രവർത്തിക്കും. ഇതിന് GPRS കണക്ഷൻ ആവശ്യമില്ല. അത് കൊള്ളാലോ. എന്നാൽ പണം ട്രാൻസ്ഫർ ചെയ്യാൻ ഈ സൗകര്യം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഇത് വളരെ ലളിതമായ പ്രക്രിയയാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുക. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്നും *999# ഡയൽ ചെയ്യുക. ഒരു സ്വാഗത ജാലകം ഓക്കെ എന്ന ഓപ്ഷനുമായി തുറക്കുന്നു. ഓക്കെ അമർത്തുക. നിങ്ങൾക്ക് വിവിധ ഭാഷകളുടെ ഒരു വിൻഡോ ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് വേണ്ടപ്പെട്ട ഭാഷ തിരഞ്ഞെടുക്കുക. ബാങ്ക് വിശദാംശങ്ങളുള്ള ഒരു വിൻഡോ തുറക്കും. ആവശ്യമായ വിശദാംശങ്ങൾ നൽകുക. കൂടാതെ തന്നിരിക്കുന്ന ഓപ്ഷനുകൾക്ക് സമീപമുള്ള സംഖ്യകൾ നൽകിക്കൊണ്ട് നിങ്ങളുടെ ബാങ്കിംഗ് ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. തുടർന്ന് നിങ്ങളുടെ റെഫറൽ കോഡ് നൽകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വിൻഡോ ഒഴിവാക്കാൻ 1 അമർത്തി സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പണമയക്കുന്നതിനായി ആവശ്യമുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നതാണ് അടുത്ത നടപടി. ഇതിനുശേഷം ഗുണഭോക്താവിന്റെ IFSC കോഡ് നൽകുക. അടുത്ത വിൻഡോയിൽ ഗുണഭോക്താവിന്റെ അക്കൌണ്ട് നമ്പർ നൽകുക. എന്നിട്ട് നിങ്ങൾ കൈമാറാൻ ആഗ്രഹിക്കുന്ന തുക നൽകുക. അവസാനം നിങ്ങളുടെ ഇടപാട് പൂർത്തീകരിക്കുവാനായി UPI പിൻ നൽകുക. AEPS എന്ന് വെച്ചാൽ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം. ഈ സേവനം ആധാർ മുഖേന സ്വന്തം ഐഡന്റിറ്റിയായി തനത് ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിനും അടിസ്ഥാന ബാങ്കിംഗ് ഇടപാടുകൾ നടത്തുന്നതിനും ഒരു ബാങ്ക് ഉപഭോക്താവിനെ സഹായിക്കുന്നു. ഇത് ബാങ്കിംഗ് കോറസ്പോണ്ടന്റ് BC അഥവാ VLE സഹായത്തോടെ POS മൈക്രോ ATMൽ ബാങ്ക് ടു ബാങ്ക് ഇടപാടുകൾ അനുവദിക്കുന്നു. ഉപഭോക്താവിന് തന്റെ ബാങ്ക് അക്കൌണ്ടിൽ ആധാർ നമ്പർ വഴി അല്ലെങ്കിൽ BC അഥവാ VLE സഹായത്താൽ തുടങ്ങാവുന്നതാണ്. പിൻ അല്ലെങ്കിൽ പാസ്വേഡ് കൂടാതെ ഏത് AEPS പോയിന്റിലൂടെയും പല ഇടപാടുകൾ നടത്താൻ ഉപഭോക്താവിന് കഴിയും. ഇത് രസകരമായി തോന്നുന്നു. ഈ സർവീസ് തുടങ്ങാനായി എനിക്ക് എന്തൊക്കെയാണ് ആവശ്യമായി വരിക? നിങ്ങൾക്ക് 3 കാര്യങ്ങൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. നിങ്ങൾ ഏത് ബാങ്കുമായിട്ടാണോ ബന്ധപ്പെട്ടിരിക്കുന്നത് അത് തിരിച്ചറിയുന്നതിന് IIN, ആധാർ നമ്പർ, രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങളുടെ വിരലടയാളം എടുക്കുന്നതാണ്. AEPS നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? ഇനി പറയുന്ന രീതിയിലുള്ള ബാങ്കിംഗ് ട്രാൻസാക്ഷൻസിൽ AEPS ഉപയോഗപ്പെടുത്താവുന്നതാണ്. ബാലൻസ് അന്വേഷണം, പണം പിൻവലിക്കൽ,
ക്യാഷ് ഡെപ്പോസിറ്റ്, ആധാറിൽ നിന്ന് ആധാറിലേക്ക് ഫണ്ട് കൈമാറ്റത്തിന്, ന്യായവില കടകളിൽ നിന്ന് വാങ്ങുന്നതിന്. UPI എന്ന് വെച്ചാൽ യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. ഈ സംവിധാനം ഉപയോക്താവിന്റെ സ്മാർട്ട് ഫോൺ മുഖേനയുള്ള ഇലക്ട്രോണിക് പേയ്മെന്റുകൾക്ക് വേണ്ടിയാണ്. ഇത് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ്, അതായത് IMPSന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്. ഇത് 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഫണ്ട് ട്രാൻസ്ഫർ സേവനം നൽകുന്നു. ഇത് ഫോണിനെ ഒരു ഉപകരണമായി ഉപയോഗിച്ച് ഉപയോക്താവിന്റെ തിരിച്ചറിയൽ പ്രമാണീകരിക്കുന്നു. 365 ദിവസങ്ങളിൽ 24 മണിക്കൂറുകൾ ദിവസേന ഇത് പ്രവർത്തിക്കുന്നു. എനിക്ക് ഈ സർവീസ് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും? ഈ സേവനം ലഭിക്കുന്നതിന് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ആവശ്യമാണ്. UPI ആപ്ലിക്കേഷൻ, അതായത് UPI ആപ്പ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ, പിന്നെ ഒരു ബാങ്ക് അക്കൗണ്ട്. സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ദയവായി വിശദീകരിക്കാമോ? തീർച്ചയായും. ഇതൊരു ലളിതമായ 3 ഘട്ടങ്ങളുള്ള പ്രക്രിയയാണ്. ആദ്യ സ്റ്റെപ്പിൽ നിങ്ങളുടെ ബാങ്കിന്റെ UPI ആപ്പ് ഡൌൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേര് അഥവാ മൊബൈൽ നമ്പർ നൽകി വെർച്വൽ ID ഉണ്ടാക്കി നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യുക. ഓർക്കുക, ഇതൊരു ഒറ്റത്തവണ പ്രക്രിയയാണ്. ഇനി 2 സ്റ്റെപ്പിൽ വാങ്ങേണ്ടതായുള്ള സാധനങ്ങൾ നിങ്ങളുടെ കാർട്ടിൽ ഇടുക. എന്നിട്ട് പേയ്മെന്റ് ഓപ്ഷനുകളിലേക്ക് ചെന്ന് പേയ്മെന്റ് ത്രൂ UPI തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വെർച്വൽ ID വ്യാപാരിക്ക് നൽകുക. 3 സ്റ്റെപ്പിൽ നിങ്ങളുടെ ഫോണിന്റെ UPI ആപ്ലിക്കേഷനിൽ ഓൺലൈൻ വാങ്ങലിനായി നിങ്ങളുടെ അനുമതി അഭ്യർത്ഥിക്കുന്ന ഒരു പോപ്പ് വിൻഡോ ലഭിക്കും. സുരക്ഷാ പിൻ നൽകുന്നതിനുശേഷം വിജയകരമായ പേയ്മെന്റ് സ്ഥിരീകരണം നിങ്ങളുടെ ഫോണിലേക്ക് അയക്കും. പക്ഷേ എനിക്ക് ഈ സേവനം ഉപയോഗപ്പെടുത്താൻ എന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ഉപയോക്താവിന്റെ പേര്, ബാങ്ക് അക്കൌണ്ട് നമ്പർ, IFSC, ബാങ്ക് ബ്രാഞ്ച് എന്നിവയുടെ പങ്കിടാനുള്ളതിന്റെ ആവശ്യം UPI ഇല്ലാതാക്കുന്നു. ഡെബിറ്റ് കാർഡുകൾ പോലുള്ള ശാരീരിക ഉപകരണങ്ങളെ ഇത് ഒഴിവാക്കുന്നു. ഇന്റർനെറ്റ് ബാങ്കിംഗ് പോലുള്ള മൾട്ടി സ്റ്റെപ്പ് പ്രക്രിയകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ ലളിതമായ ആപ്ലിക്കേഷനാണ്. അത് ആർക്കും ഉപയോഗിക്കാൻ കഴിയും. ഇത് തൽക്ഷണവും സുരക്ഷിതവുമായ ആധികാരികത നൽകുന്നു. ഇത് എവിടെയും ആരംഭിക്കാനുമാവും. ഇത് പൂർണമായും ഒരു ക്യാഷ്ലെസ് ഡിജിറ്റൽ സൊസൈറ്റിയിലേക്കുള്ള വഴി തുറക്കുന്നു. ഒരു ഇൻവോയ്സ് പോലെ പണം ആവശ്യപ്പെടുന്നതിനുള്ള അഭ്യർത്ഥന അയക്കാൻ ഇത് ഉപയോഗിക്കാം. യൂട്ടിലിറ്റി ബില്ലുകളുടെയും സ്കൂൾ ഫീസിന്റെയും ഒക്കെ ഓൺലൈൻ പേയ്മെന്റുകൾക്കായി ഉപഭോക്താക്കൾക്ക് UPI ഉപയോഗിക്കാൻ കഴിയും. ഈ സേവനം ഉപയോഗപ്പെടുത്താൻ ഞാൻ ഏത് മൊബൈൽ ആപ്പാണ് ഡൌൺലോഡ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ദേശീയ പണമിടപാട് കോർപ്പറേഷൻ, അതായത് NPCI വികസിപ്പിച്ചെടുത്ത ഭീം ആപ്പ് ഡൌൺലോഡ് ചെയ്യാം. മൊബൈൽ ഫോണിലൂടെ സുരക്ഷിതവും റിലയബിളും ആയ പണമടയ്ക്കൽ സാധ്യമാക്കുന്നതിന് ഭീം ഒരു മുൻകൈയിൽ ഉരുത്തിരിഞ്ഞു. ഭീം UPI ആപ്ലിക്കേഷനുമായും മറ്റ് ബാങ്ക് അക്കൗണ്ടുകളുമായും ഇന്റർ ഓപ്പറബിൾ ആണ്. എന്താ നിങ്ങൾക്ക് ഭീം ആപ്പിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തരാനാവുമോ? ആ, തീർച്ചയായും. ഭീം ആപ്ലിക്കേഷന്റെ പ്രധാന സുവിശേഷതകൾ എന്തെന്നാൽ, 1, ബാലൻസ് ട്രാൻസാക്ഷൻ വിശദാംശങ്ങൾ പരിശോധിക്കുക. 2, QR കോഡുകൾ ഉപയോഗിച്ച് പണം അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക. 3, ഒരു ഇടപാടിന് 10,000 രൂപയും 24 മണിക്കൂറിൽ 20,000 രൂപയും അനുവദിക്കൽ. 4, പേയ്മെന്റ് മേൽവിലാസം വഴി പണം അയക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുക. മൊബൈൽ നമ്പറിലേക്ക് പണം അയക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുക. 5, MMID മൊബൈൽ നമ്പർ വഴി പണം അയക്കുക. IFSC കോഡ് അക്കൗണ്ട് നമ്പർ വഴി പണം അയക്കുക. 6, പേയ്മെന്റും സ്കാൻ ഓപ്ഷനും വഴി മെർച്ചന്റ് പേയ്മെന്റുകൾ നടത്തുക. 7, ആധാർ നമ്പറിലേക്ക് പണം അയക്കുക. 8, ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കും പണം അയക്കുക. 9, പേയിയുടെ മുൻകൂർ രജിസ്ട്രേഷൻ.
ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൌണ്ട് നമ്പറിന്റെ ഡീറ്റെയിൽസ് ആവശ്യമല്ല. 10. പണം തൽക്ഷണം എപ്പോൾ വേണമെങ്കിലും കൈമാറാം. ഭീം ആപ്ലിക്കേഷന് ചില പരിമിതികളുണ്ട്. ഒരു ബാങ്ക് അക്കൌണ്ട് മാത്രം ഒരു സമയം ബന്ധിപ്പിക്കാൻ കഴിയും. 2 വെർച്വൽ പേയ്മെന്റ് വിലാസങ്ങൾ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. സ്ഥിരമായി ആദ്യത്തെ VPA നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ടിരിക്കും. ഈ ആപ്പ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും? ഭീം ആപ്പ് ആരംഭിക്കുന്നതിനായി നിങ്ങൾ കുറച്ച് ലളിതമായ ഘട്ടങ്ങൾ പാലിക്കണം. ഏറ്റവും ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോർ സന്ദർശിച്ച് ഭീം ആപ്ലിക്കേഷൻ തിരയുക. പട്ടികയിൽ നിന്നും ഭീം ആപ്പ് തിരഞ്ഞെടുത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഭീം തുടങ്ങുന്നതിനായി ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഭാഷ തിരഞ്ഞെടുത്ത് നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. വീണ്ടും തുടർന്നുള്ള വിൻഡോസിൽ നെക്സ്റ്റ് ടാബ് ക്ലിക്ക് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ അമർത്തി നിങ്ങളുടെ മൊബൈൽ നമ്പർ പ്രമാണീകരിക്കുക. തുടർന്ന് നിങ്ങളുടെ പാസ്കോഡ് സജ്ജമാക്കി അത് സ്ഥിരീകരിക്കുക. അതിനുശേഷം പട്ടികയിൽ നിന്ന് നിങ്ങളുടെ ബാങ്ക് തിരഞ്ഞെടുത്ത് തുടരാനായി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾക്ക് പണം അയക്കാനായി ഭീം ആപ്പ് എങ്ങനെ ഉപയോഗപ്പെടുത്താനാവും? നിങ്ങളുടെ VPA അല്ലെങ്കിൽ ബാങ്ക് ഓപ്ഷനുകൾ ഉപയോഗിച്ച് പണം അയക്കാൻ സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഗുണഭോക്താവിന്റെ VPA നൽകുക. അതിനുശേഷം അക്കൌണ്ട് പ്ലസ് IFSC ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗുണഭോക്താവിന്റെ അക്കൌണ്ട് ഡീറ്റെയിൽസ് നൽകുക. ഭീം ഉപയോഗിച്ച് നമുക്ക് പണം എടുക്കാൻ കഴിയോ? ആ, തീർച്ചയായും. പണം ശേഖരിക്കാൻ റിക്വസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ആ പണം ആവശ്യമുള്ള വ്യക്തിയുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ VPA നൽകുക. തുക എന്റർ ചെയ്ത് റിക്വസ്റ്റ് ടാബ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് പേയ്മെന്റ് സ്വീകരിക്കാനോ നിരസിക്കാനോ വാങ്ങുന്നയാളുടെ സ്മാർട്ട് ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ അഥവാ അറിയിപ്പ് ലഭിക്കും. പേയറിന് QR കോഡ് ഉപയോഗിച്ചും പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ചില ലളിതമായ ഘട്ടങ്ങൾ പിന്തുടർന്ന് പിൻ സെറ്റ് ചെയ്യുക. ആദ്യമായി ബാങ്ക് അക്കൌണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റ് UPI പിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവസാനമായി നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസ് നൽകി സബ്മിറ്റ് ചെയ്യുക. E-വാലറ്റ് എന്നുവെച്ചാൽ ഇലക്ട്രോണിക് വാലറ്റ്. ഒരു കമ്പ്യൂട്ടറിലൂടെയോ സ്മാർട്ട് ഫോണിലൂടെയോ ഓൺലൈൻ ട്രാൻസാക്ഷൻസിനായി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് കാർഡാണിത്. പേയ്മെന്റുകൾ നടത്തുന്നതിന് വ്യക്തിയുടെ ബാങ്ക് അക്കൌണ്ടുമായി ഒരു E-വാലറ്റ് ബന്ധപ്പെടുത്തേണ്ടതാണ്. ഇതിന്റെ ഉപയോഗം ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് പോലെയാണ്. E-വാലറ്റ് പ്രചരിപ്പിക്കുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം കടലാസ് പണമിടപാട് ലളിതമാക്കുക എന്നതാണ്. ഇപ്പോൾ E-വാലറ്റിന്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഭാവിയിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസിനായി പണം സംഭരിക്കുന്ന ഒരു ഉപയോക്താവ് ഉപയോഗിക്കുന്ന പ്രീപെയ്ഡ് അക്കൌണ്ടാണ് E-വാലറ്റ്. അക്കൌണ്ട് പാസ്വേഡ് പരിരക്ഷിതമാണ്. പലചരക്ക് സാമാനങ്ങൾക്കും ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എന്നിവയ്ക്കും ഉപയോക്താവിന് ഈ അക്കൌണ്ട് ഉപയോഗിക്കാം. E-വാലറ്റിന് 2 പ്രധാന ഘടകങ്ങളാണ്: സോഫ്റ്റ്വെയർ, ഇൻഫർമേഷൻ. സോഫ്റ്റ്വെയർ ഘടകങ്ങൾ വ്യക്തിഗത വിവരങ്ങൾ സ്റ്റോർ ചെയ്യുകയും സംഭരിച്ച വിവരങ്ങൾ സൂക്ഷിക്കുകയും എൻക്രിപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. മറുവശത്ത് ഇൻഫർമേഷൻ ഘടകം ഉപയോക്താവിന്റെ വിവരങ്ങളുടെ ഡേറ്റാബേസാണ്. ഇതിൽ അവരുടെ പേര്, വിലാസം, പേയ്മെന്റ് മെത്തേഡ്, നൽകേണ്ട തുക, ക്രെഡിറ്റ് അഥവാ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എന്നിവ ഉൾപ്പെടുന്നു. ഇത് ഇൻട്രസ്റ്റിംഗ് തന്നെ. പക്ഷേ E-വാലറ്റ് എനിക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താനാവും? ഇത് വളരെ ലളിതമാണ്. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ആപ്പ് ഡൌൺലോഡ് ചെയ്യണം. എന്നിട്ട് ആവശ്യമായ വിവരം നൽകി സൈൻ അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പാസ്വേഡ് ലഭിക്കും.
അതിനുശേഷം ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അഥവാ നെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ച് പണം ലോഡ് ചെയ്യുക. ഓൺലൈൻ വാങ്ങലിനുശേഷം ഇ വാലറ്റ് സ്വമേവ ഉപയോക്താവിന്റെ വിവരങ്ങൾ പേയ്മെന്റ് ഫോറത്തിൽ ഇടുന്നു. ഡിജിറ്റൽ പേയ്മെന്റ് കഴിയുമ്പോൾ വിവരങ്ങൾ ഡേറ്റാബേസിൽ സൂക്ഷിക്കപ്പെടുകയും സ്വയം അപ്ഡേറ്റ് ആവുകയും ചെയ്യുന്നു. എന്റെ അച്ഛനൊരു വ്യാപാരിയാണ്. പേയ്മെന്റുകൾ സ്വീകരിക്കാൻ എന്റെ അച്ഛന് ഇ വാലറ്റ് എങ്ങനെ ഉപയോഗിക്കാം? വ്യാപാരികളുടെ കാര്യത്തിലും ആദ്യ 3 സ്റ്റെപ്സ് നോർമൽ ഉപഭോക്താവിനെ പോലെ തന്നെയാണ്. അതിനുശേഷം നിങ്ങൾ ഒരു വ്യാപാരിയായി പ്രഖ്യാപിച്ച് പേയ്മെന്റ് സ്വീകരിക്കുന്നത് ആരംഭിക്കുക. ഭലേ, ഇത് വളരെ എളുപ്പമാണല്ലോ. നിങ്ങൾക്ക് പറഞ്ഞു തരാമോ ഇ വാലറ്റ് ഉപയോഗിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്ക് വേണ്ടതെന്ന്? തീർച്ചയായും. നിങ്ങൾക്ക് 4 കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു സ്മാർട്ട് ഫോൺ, 2G, 3G അഥവാ 4G കണക്ഷൻ, ഒരു ഫ്രീ ഇ വാലറ്റ് ആപ്പ്, SBI ബഡി. SBI ബഡി ഒരു ഇ വാലറ്റ് ആണ്. ഏതാനും ലളിതമായ ഘട്ടങ്ങളിലൂടെ ഇത് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോർ സന്ദർശിച്ച് സ്റ്റേറ്റ് ബാങ്ക് ബഡി ആപ്പ് തിരയുക. എന്നിട്ട് ആപ്പ് ഡൌൺലോഡ് ചെയ്യാനായി ഇൻസ്റ്റാൾ ടാബ് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ആപ്പ് തുറന്ന് ഭാഷ തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ വിവരങ്ങൾ നൽകി സൈനപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ലഭിച്ച OTP നൽകുക. പിന്നീട് 4 അക്ക പിൻ സജ്ജമാക്കി അത് സ്ഥിരീകരിക്കുക. അവസാനമായി ആപ്ലിക്കേഷന്റെ നിബന്ധനകളും വ്യവസ്ഥകളും ആക്സെപ്റ്റ് ബട്ടൺ ഓൺ ചെയ്ത് സ്വീകരിച്ച് സമർപ്പിക്കുക. പിൻ നൽകിക്കൊണ്ട് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ വാലറ്റിൽ പണം ചേർക്കാൻ ആഡ് മണി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വാലറ്റിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്ന തുക നൽകുക. പേയ്മെന്റ് മോഡ് തിരഞ്ഞെടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് നൽകി പേയ്മെന്റ് നടത്താവുന്നതാണ്. OTP ഐച്ഛികം സൃഷ്ടിക്കുന്നതിനായി ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ലഭിച്ച OTP നൽകി സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പണം അയയ്ക്കാനായി സെൻഡ് മണി ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഗുണഭോക്താവിന്റെ മൊബൈൽ നമ്പർ നൽകി കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അയയ്ക്കാൻ ആഗ്രഹിക്കുന്ന തുക നൽകി കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അവസാനമായി പിൻ നൽകി പണം അയയ്ക്കുന്നതിന് കൺഫേം ക്ലിക്ക് ചെയ്യുക. ഒരു ഇ വാലറ്റ് ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, മൊബൈൽ സുരക്ഷയ്ക്കായി പാസ്വേഡും പാറ്റേൺ ലോക്സും ഉപയോഗിക്കുക. നിങ്ങളുടെ ഇ വാലറ്റിന്റെ ക്രെഡൻഷ്യലുകൾ മറ്റാരുമായും പങ്കിടരുത്. നിങ്ങളുടെ ഇ വാലറ്റ് ഉയർന്ന തുക ലോഡ് ചെയ്യരുത്. പല മെർച്ചൻഡൈസിംഗ് സ്റ്റോർ, സൈബർ സെക്യൂരിറ്റി, കാർഡുകൾ, മണി ട്രാൻസ്ഫർ ആപ്പുകൾ, ഇ ബാങ്കിംഗ് സൌകര്യങ്ങൾ തുടങ്ങിയ ഡിജിറ്റൽ സേവനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളോ ഡേറ്റയോ പരിരക്ഷിക്കുന്നതിനായി സൈബർ സുരക്ഷയുടെ വ്യവസ്ഥയുണ്ട്. കമ്പ്യൂട്ടർ, നെറ്റ്വർക്കുകൾ, പ്രോഗ്രാമുകൾ, അനധികൃത ആക്സസ് അല്ലെങ്കിൽ ചൂഷണം ലക്ഷ്യമിടുന്ന ആക്രമണങ്ങളിൽ നിന്നുള്ള ഡേറ്റ എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള സാങ്കേതികതയാണ് സൈബർ സുരക്ഷ. ഇൻഫർമേഷൻ സൊസൈറ്റിയുടെ വിശ്വാസം ഉറപ്പിക്കുന്നതിനായി ICTയുടെ ഉപയോഗത്തിൽ ആത്മവിശ്വാസവും സുരക്ഷയും കെട്ടിപ്പടുത്തുക എന്നതാണ് സൈബർ സെക്യൂരിറ്റിയുടെ ലക്ഷ്യം. അത് ഭീഷണിയും വൈകല്യവും കുറയ്ക്കാനും പ്രതിരോധിക്കാനും സംരക്ഷണത്തിനുള്ള എല്ലായിടത്തും നയങ്ങൾ നടപ്പാക്കാനും ലക്ഷ്യമിടുന്നു. ഡേറ്റ വീണ്ടെടുക്കൽ, ഡേറ്റ ഉറപ്പ്, നിയമനിർവഹണം, സൈനിക രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ, ഇൻസിഡന്റ് റെസ്പോൺസ് എന്നീ മേഖലകളിലും ഉൾപ്പെടുന്നു. സൈബർ സുരക്ഷ ലോകമെമ്പാടുമുള്ള എല്ലാ പൌരന്മാരെയും വ്യാവഹാരികമായി സ്പർശിക്കുന്നു. അത് മനുഷ്യവികസനത്തിലും ഇൻഫർമേഷൻ സൊസൈറ്റിയുടെ മെച്ചപ്പെട്ട ഏകീകരണം നേടിയെടുക്കാനും അവസരം ഒരുക്കിത്തരുന്നു. അത് അറിവിനുവേണ്ടിയുള്ള വിശാലമായ ആക്സസ്, നയങ്ങളുടെയും തന്ത്രങ്ങളുടെയും വികസനം എന്നിവയെയും പിന്തുണയ്ക്കുന്നു.
സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചില ഡൂസും ഡോൺസും ഉണ്ട്. അവ നാം ശ്രദ്ധാലുക്കളായിരിക്കണമെന്നും ജാഗരൂകരായിരിക്കണമെന്നും നമ്മെ ഓർമ്മിപ്പിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു വയർലെസ് കണക്ഷനുമായി ബന്ധപ്പെടുമ്പോൾ അത് ശരിയായ നെറ്റ്വർക്ക് ആണെന്ന് സ്ഥിരീകരിക്കുക. അത് SSID എന്നും അറിയപ്പെടുന്നു. പേര് സാമ്യതയുള്ളതായതിനാൽ അത് ഒരു വിശ്വസനീയ ഉറവിടത്തിൽ നിന്നാണ് വരുന്നതെന്ന് അനുമാനിക്കേണ്ടതില്ല. അപ്പർ കേസ്, ലോവർ കേസ് അക്ഷരങ്ങൾ, പ്രത്യേക പ്രതീകങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പാസ്വേഡുകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, ജന്മദിനം മുതലായ പരിചയമുള്ള പേരുകളോ നമ്പറുകളോ ഉപയോഗിക്കരുത്. ഡ്യുവൽ അല്ലെങ്കിൽ മൾട്ടി ഫാക്ടർ ആധികാരികതയുടെ പ്രയോജനം തീർച്ചയായും നേടൂ. ഉദാഹരണത്തിന്, പല വെബ്സൈറ്റുകളും വെറും യൂസർനെയിമും പാസ്വേഡും കൂടാതെ മറ്റ് സുരക്ഷാ ഉപാധികളും പ്രദാനം ചെയ്യുന്നു. അതായത് സ്മാർട്ട് കാർഡ്, പിൻ അഥവാ ഉപയോക്താവ് തിരഞ്ഞെടുത്ത സുരക്ഷാ ഇമേജുകൾ ലോഗിൻ സമയത്ത് തിരിച്ചറിയുന്നത്. മറ്റ് ഉപാധികൾ ലഭ്യമാണെങ്കിൽ വെറും യൂസർനെയിമും പാസ്വേഡും മാത്രം ഉപയോഗിക്കാതിരിക്കുക. പാസ്വേഡുകളുടെ ഒരു ലിസ്റ്റ് ഒരു സുരക്ഷിത സ്ഥലത്ത് സൂക്ഷിക്കുക. കുറഞ്ഞത് ക്വാർട്ടർലി ബേസിസ്, അതായത് ത്രൈമാസത്തിൽ മാറ്റുക. ഒരേ പാസ്വേഡുകൾ ദീർഘനേരം സൂക്ഷിക്കരുത്. നിങ്ങളുടെ കോർപ്പറേറ്റ് പാസ്വേഡ് നിങ്ങളുടെ വ്യക്തിഗത പാസ്വേഡിൽ നിന്ന് വ്യത്യസ്തമായി സൂക്ഷിക്കുക. നിങ്ങളുടെ വ്യക്തിഗത പാസ്വേഡിനായി കമ്പനി പാസ്വേഡും കമ്പനി പാസ്വേഡിനായി വ്യക്തിഗത പാസ്വേഡും ഉപയോഗിക്കരുത്. ലേറ്റസ്റ്റ് പാച്ചുകളും വൈറസ് സിഗ്നേച്ചേഴ്സും ഉപയോഗിച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടർ ലോഡ് ചെയ്തതായി ഉറപ്പുവരുത്തുക. വൈറസ് കണ്ടെത്തൽ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറുമായി നിരന്തരം പ്രവർത്തിക്കുന്നുവെന്ന് കരുതരുത്. നോൺ കോൺഫിഡൻഷ്യൽ ഡേറ്റ അപ്ലോഡ് ചെയ്യുന്നതിനും പങ്കിടുന്നതിനും ക്ലൌഡ് ഡേറ്റ സിസ്റ്റങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ സ്വകാര്യ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ പങ്കാളികളെയോ വിശ്വസിക്കരുത്. നിങ്ങളുടെ ഡേറ്റ റിമൂവബിൾ മീഡിയയിലും സുരക്ഷിതമായ സ്ഥലത്തും സംഭരിക്കുക. നിങ്ങളുടെ ഡേറ്റ പരിപാലിക്കുന്നതിനും പരിരക്ഷിക്കുന്നതിനും മറ്റാർക്കെങ്കിലും ഉത്തരവാദിത്തമുണ്ടെന്ന് കരുതരുത്. സോഴ്സ് ഹെഡർ ഒരു സാധുവായ വിലാസത്തിൽ നിന്നാണെന്ന് ഉറപ്പുവരുത്താൻ ഇമെയിലുകൾ ശ്രദ്ധയോടെ പരിശോധിക്കണം. നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് മാൽവെയറുകൾ ലോഡ് ചെയ്യുന്ന ക്ഷുദ്ര വെബ്സൈറ്റുകളിലേക്കുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ ഇരയായി പോകരുത്. ആയതിനാൽ ഒരു പ്രതിഷ്ഠിത സൈബർ സെക്യൂരിറ്റി കമ്പനിയുമായി ബന്ധം സ്ഥാപിക്കുക. ഇന്റർനെറ്റിൽ നിങ്ങളുടെ കമ്പനിയെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ മുൻകൈയെടുത്ത് നയവും നടപടിക്രമങ്ങളും ചർച്ച ചെയ്യുക. ഉപദേശം